ഹായ് കൂട്ടുകാരെ, സെൽവം സ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴിന്ന് ഞാൻ ചക്ക വിശേഷമാണ് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് ഞാൻ ചക്ക വിശേഷമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്തോന്ന് വിശേഷം അറിയാമായിരിക്കുന്നതെന്ന്. ഇതിലൊരു വിശേഷമുണ്ട്, നിങ്ങളത് ലാസ്റ്റ് വരെയും വീഡിയോ കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇതെന്താണെന്ന്. അപ്പോഴാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇത് ചക്ക വിശേഷം പറഞ്ഞുതരാം. അപ്പോൾ ഒരു ചെറിയ രണ്ട് ചെറിയ ചക്ക ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് തീരെ മോശമില്ല, കണ്ട ചുള അതിൽ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അടുത്ത് നോക്കിയപ്പോൾ അതിൽ 8-10 ചുള കിട്ടിയേട്ടോ. പക്ഷേ ഇതിൽ ചുള കാണുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. എന്തായാലും അതിനെ കൂടെ ഞാൻ അടുത്തെടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടി വേറെ ഒരു വലിയ ചക്ക ഉണ്ടായിരുന്നു, അത് നേരത്തെ പഴുത്ത് നിന്ന് അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതിനെയാണെങ്കിൽ ഇത് വാടി കൊഴിയാറായി നിന്നതാണ്. ഞാൻ ഇവിടെ മരങ്ങൾക്ക് വെള്ളം അടിക്കുമ്പോൾ ഇതിനും കൂടെ ഞാൻ വെള്ളം അടിച്ചു കൊടുത്ത് ഇതിൻ്റെ അകത്ത് ചുള ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കട്ട് ചെയ്യുമ്പോഴറിയാം അതിൻ്റെ അകത്ത് ചുള ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഈ ഒരു ചെറിയ ചക്കയാണ്, കണ്ടില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ചുള എത്രത്തോളം കാണുമെന്ന്. എന്താണെന്ന് എനിക്ക് അവിയൽ വയ്ക്കാൻ കിട്ടിയത്, എനിക്ക് അവിയലായാലും ചക്ക അവിക്കുന്നതായാലും എനിക്ക് കൂട്ടാൻ വയ്ക്കുന്നതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് കേട്ടോ. എനിക്ക് ഈ ചക്കയെന്ന് പറയുമ്പോൾ എൻ്റെ ജീവനാണ്. അപ്പോഴും ഈ ചക്ക കണ്ടില്ലേ, അത് ഒരെണ്ണം കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരു 7-8 ചുള കിട്ടി. അപ്പോൾ അതിൽ കൂടി ഇതും ഇതിൽ എത്ര ഉണ്ട് ഇതും കൂടി ആകുമ്പോഴും നമുക്ക് മതി. പിന്നെ ഇത് മൊത്തവും നല്ല മാംസമായിട്ടുള്ള ചക്ക ചുളയാണ് കേട്ടോ. നമുക്കൊരു 10-15 ചുള ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പാത്രം നിറച്ച് നമുക്ക് ചക്ക അവിച്ചെടുക്കാൻ സാധിക്കും. അത്രയ്ക്ക് ഇത് നല്ല ഒരു ഐറ്റം ചക്കയാണ് കേട്ടോ. അപ്പോൾ വിചാരിക്കും നിങ്ങൾ ഈ ചക്ക ഈ പ്ലാവ് നമ്മൾ ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നറിയാമോ? നമ്മുടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര കണ്ണറ വിളക്ക് നെല്ലുമൂട്ടിൻ്റെ ഇടയ്ക്കുമായിട്ടാണ് ഇതിൻ്റെ നേഴ്സറി വരുന്നത്. ഞാൻ വാങ്ങിയ നേഴ്സറി കേട്ടോ. ഒരു കുഞ്ഞു പ്ലാവാണ് ഞാൻ വാങ്ങി നട്ടത്. അവർ പറയുന്നത് പോലെ നമ്മൾ വാങ്ങി നട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ചക്ക കിട്ടും, നിറയെ കായ്ക്കും. ഇത് നിറയെ കായ്ക്കുന്ന ഐറ്റാണ്. ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ സൂപ്പർ ഇയർലിയാണ് കേട്ടോ. നിങ്ങൾ വാങ്ങുമ്പോഴേ സൂപ്പർ ഇയർലി എന്ന് പറഞ്ഞ് തന്നെ വാങ്ങണം, അല്ല വേറെ ഐറ്റം ഒന്നും നിങ്ങൾ വാങ്ങിക്കളയരുത് കേട്ടോ. സൂപ്പർ ഇയർലി നിങ്ങൾ ചോദിച്ച് വാങ്ങണം. ഇത് കരിമ്പ് പോലെയാണ് ഇരിക്കുന്നത്, പഴുക്കുമ്പോഴും ഇത് പരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ കൂഴച്ചക്കയല്ല, പിന്നെ ഇത് വരിക്കിയ പ്ലാവാണ്. പക്ഷേ ഇത് കണ്ടില്ലേ, ഇതുപോലെ ചവണിയൊന്നും കാണില്ല കേട്ടോ. മൊത്തവും നിറച്ച് ചുളയായിരിക്കും ഇതിൽ. ഇത് കൊഴിയാറായി നിന്നതിൽ ഞാൻ വെള്ളം അടിച്ചപ്പം കിട്ടിയത് കൊണ്ട് അതിൽ 4-5 ചുള ഉണ്ടായെന്ന് മാത്രം, അല്ലാതെ ഇത് ഒരു ചവണിയും കാണില്ല. മൊത്തവും ഇതിൽ ചുളയായിരിക്കും. പക്ഷേ ഇതിൻ്റെ കുരു എന്ന് പറയുമ്പോൾ കുഞ്ഞായിരിക്കും കേട്ടോ. കുഞ്ഞ് ഇതിൽ ഞാൻ കുരു കാണിച്ചിട്ടുണ്ടേ, അത്രയ്ക്ക് കുഞ്ഞായിരിക്കും. ഇത് നമുക്ക് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല. അത്രയ്ക്ക് ഭയങ്കര അടിക്കാനായാലും പഴത്തിനായാലും എന്തിനായാലും നമുക്ക് കൂടുതൽ ദിവസം പഴുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ദിവസം നമുക്ക് വെച്ചിരിക്കാൻ പറ്റില്ല. ഇന്ന് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കട്ട് ചെയ്ത് ഇന്ന് നാളെയായിട്ട് കഴിച്ച് തീർക്കണം കേട്ടോ. അങ്ങനെയുള്ള ഒരു ഐറ്റമാണ്. പക്ഷേ നമുക്ക് അവിയൽ വയ്ക്കാനായാലും അവിക്കാനായാലും എന്തിനായാലും പറ്റിയ ഒരു ചക്കയാണ് കേട്ടോ, പറ്റിയ ഒരു ചക്കയാണ്. അതുകൊണ്ട് ഒരു 2-3 സെൻറ് വസ്തുവൊക്കെ ഉള്ളവർക്ക് ഇതിലൊന്ന് ഒരു നിങ്ങൾ ചോദിച്ച് വാങ്ങണം സൂപ്പർ ഇയർലി എന്ന് പറഞ്ഞ് കേട്ടോ. വേറെ ഐറ്റം ഒന്നും വാങ്ങിക്കളയരുത്. 2-3 സെൻറ്റൊക്കെ ഉള്ളവർക്ക് ഇതുപോലത്തെ ഒരു പ്ലാവ് വാങ്ങി നട്ടു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് ചക്ക കിട്ടും. നമുക്ക് പുറത്തൊന്നും വാങ്ങേണ്ട കാര്യം വരില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കൊതി തീരാൻ വേണം നമുക്കിതിലൊന്ന് തന്നെ ചക്ക കിട്ടും. അത്രയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇത് ഉള്ളവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് കള്ളമല്ല ശരിയാണെന്ന്. എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ ആ ചുളര പിന്നെ കട്ടി കണ്ടോ. ഇത് നമ്മൾ കുരുവും കണ്ടല്ലോ, കുരു അത്രയ്ക്ക് കുഞ്ഞാണ് കേട്ടോ. നമ്മളെ പുളിയും കുരുവിൻ്റെ വലിപ്പത്തിനെക്കാട്ടിൽ അല്പം കൂടേ ഉള്ളൂ ഇതിൻ്റെ കുരു എന്ന് പറയുമ്പോൾ. ഉണ്ട കുരുവാണ് ഇത്. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ അതുകൊണ്ടാണിത് എൻ്റെ തോടെല്ലാം പൊളിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞാൻ ഈ കുരു ഞാൻ അവിക്കാൻ എടുത്തിട്ടില്ല, ഞാൻ അത് മാറ്റി വെച്ചിരിക്കുന്നു. തീരെ ബുദ്ധിമുട്ടുമെങ്കിൽ നമുക്കെടുത്ത് കഴിക്കാം. ഇത് കുരു കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ബി പിക്ക് ആയാലും നമുക്ക് വയറിന് നല്ല ഒരു ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമ്മളെ ചക്കക്കുരുവും ചക്കയും. ചക്കയെന്ന് പറയുമ്പം
ഏറ്റവും ബെസ്റ്റാണ്, നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു ഫല കായാണ് ചക്ക. ചക്കയിലുള്ള ഏത് പിന്നെ ആഹാരവും നമുക്ക് കഴിക്കാം, അത്രയും നല്ലതാണ്. അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ഒരെണ്ണം വാങ്ങി നടണം കേട്ടോ. നിങ്ങളെ വീടുകളിലില്ലെങ്കിൽ ഇപ്പം നമുക്ക് അല്ലാതെയൊക്കെ പിന്നെ പ്ലാവൊക്കെ ഉള്ളവർ വിചാരിക്കുമോ എന്തിന് വാങ്ങി നടന്നേന്ന്. പക്ഷേ ഇത് നിങ്ങൾ വാങ്ങി നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള കാ തന്നെ തിന്നാൻ തോന്നും. എന്തെന്ന് വെച്ചാൽ നമ്മൾ അല്ലാത്തത് നമുക്ക് കഴിക്കാൻ തോന്നില്ല. അത്രയും ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ചക്ക കരിമ്പ് പോലെ ഇരിക്കും പഴുത്ത് കഴിഞ്ഞാൽ. ഇത് കരിമ്പ് നമ്മൾ കഴിക്കൂലേ, അതുപോലത്തെ ഒരു ടേസ്റ്റും ഒരു ചെറിയ മണവും ഒക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ അവിയലൊക്കെ വെക്കാനാണെങ്കിൽ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഇത് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ വെന്ത് കിട്ടും. അത്രയ്ക്ക് എളുപ്പം വെന്ത് കിട്ടുക ഒരു ചക്കയും കൂടെയാണ്. കണ്ടോ, തിളച്ചതേ ഉള്ളൂ. തിളച്ചതും അതിൻ്റെ വെള്ളം എല്ലാം കൂടെ അതിൽ കൂടെ അങ്ങ് ഇതായി നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക. അവിയലായാലും ചക്ക അവിക്കുന്നതിനെക്കാളും എനിക്ക് ചക്ക ഇതുപോലെ കുഴയനാ മറിയാനാ എടുക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതിൽ ഇത്തിരി കടുവും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ, ഒരു വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കടുവ കൂടെ വറുത്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ചോറിന് മീനും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അല്പം മീൻ ചാറും ഈ ചക്കപ്പുഴുക്കും അല്പം ചോറും കൂടെ വെച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഈ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളും വാങ്ങിയപ്പോൾ ഓരോന്ന് വിധം നടന്നും കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. എളുപ്പം വെന്ത് കിട്ടും. ഞാൻ വെറും വാക്ക് പറയുന്നതല്ല. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കുക. ഓക്കെ, ബൈ.